ബഫർ സോൺ യാഥാർത്ഥ്യമാണെന്നും ജനങ്ങൾ അതിനെ അംഗീകരിക്കണമെന്നും ഇടുക്കി മുൻ എംപി ജോയ്സ് ജോർജ്. കോഴിക്കോട് കൂരാച്ചുണ്ടയിൽ എൽ ഡി എഫ് നടത്തിയ ജനകീയ കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു ജോയ്സ് ജോർജ്. ബാലുശ്ശേരി എം എൽ എ കെ എം സച്ചിൻദേവിന്റെ നേതൃത്വത്തിലാണ് ജനകീയ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. ബഫർ സോൺ വിഷയത്തിൽ സംസ്ഥാനത്ത് കർഷക സംഘടനകളും പ്രതിപക്ഷ പാർട്ടികളും സർക്കാരിനെതിരെ പ്രതിഷേധ പരിപാടികൾ നടത്തുന്നതിനിടെയാണ് സി പി എം വിശദീകരണ കൺവെൻഷൻ നടത്തിയത്. കോഴിക്കോട് ജില്ലയിലെ ബഫർ സോൺ വിരുദ്ധ സമരങ്ങളുടെ കേന്ദ്രമായ കൂരാച്ചുണ്ടിൽ ബാലുശ്ശേരി എം എൽ എ കെ എം സച്ചിൻദേവിന്റെ നേതൃത്വത്തിലായിരുന്നു ജനകീയ കൺവെൻഷൻ. മലയോര ജനതയുടെ ആശങ്ക സ്വാഭാവികമാണെന്നും പക്ഷേ ബഫർ സോൺ അംഗീകരിച്ച് മതിയാകൂ എന്നും ഇടുക്കി മുൻ എം പി ജോയ്സ് ജോർജ് പറഞ്ഞു. സുപ്രീം കോടതി വിധി രാജ്യത്തിന്റെ നിയമമാണ്. ആ നിയമം യാഥാർത്ഥ്യമായി കഴിഞ്ഞു. ഇനി നമുക്ക് അതിന്റെ അപ്പുറത്തേക്ക് പറയാനൊന്നുമില്ല. ഇനി ഇങ്ങോട്ടുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി അതെങ്ങനെ പരിഹരിക്കും എന്നുള്ളതാണ്. ആ പരിഹരിക്കുന്നതിന്റെ അടിസ്ഥാന രേഖ സുപ്രീം കോടതി വിധിയാണ്. ആ സുപ്രീം കോടതി വിധി ഉണ്ടാകുന്നതിനകത്ത് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് ആവർത്തിക്കുന്നു, ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും അങ്ങനെ കാര്യമായ പങ്കില്ല. സമരങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണെന്നും ചില തെറ്റിദ്ധാരണകളാണ് ഇതിന് കാരണമെന്നും സച്ചിൻ ദേവ് എം എൽ എ പറഞ്ഞു. ചില പ്രസംഗങ്ങൾ ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ആശങ്കയുടെ ഭാഗമായി ജനങ്ങൾ ചില പ്രതികരണങ്ങളും നടത്തിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ മുകളിൽ ഒരു വലിയ പ്രശ്നം, ഒരു പ്രതിസന്ധി രൂപപ്പെട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായും ജനങ്ങളുടെ മനസ്സിൽ ഉയർന്നു വരുന്ന ആശങ്കകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉടനീളം ഇവിടെ പലരും പങ്കുവച്ചിട്ടുള്ളത് എന്ന് തിരിച്ചറിയാനുള്ള ബോധ്യം ഞങ്ങളെ എല്ലാവരെയും സംബന്ധിച്ചുണ്ട്. പനങ്ങാട് ചക്കിട്ടപ്പാറ കൂരാച്ചുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാരും മറ്റ് ജനപ്രതിനിധികളും കൺവെൻഷനിൽ പങ്കെടുത്തു. ഈ മാസം 28-ന് വിപുലമായ രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്താനും സി പി എം തീരുമാനിച്ചിട്ടുണ്ട്. മീഡിയ വൺ കോഴിക്കോട്.